എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ വിഷയം സ്ത്രീയുടെ ഉണർവില്ലായ്മയെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചാണ്. സംഭോഗത്തിൽ ഏർപ്പെടുന്നതിന് താല്പര്യമില്ലാത്ത അവസ്ഥയുണ്ടാകുകയോ ബന്ധപ്പെടുമ്പോൾ സംതൃപ്തി ലഭിക്കാതിരിക്കുകയോ ചെയ്താൽ അത് ലൈംഗിക പ്രശ്നമായി കരുതാം. വ്യത്യസ്ത കാരണങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. 43% സ്ത്രീകളിലും 31% പുരുഷന്മാരിലും ലൈംഗിക പ്രശ്നമുള്ളതായി കണ്ടുവരുന്നു. പുറത്തു പറയാൻ മടിക്കുന്നതിനാൽ ജീവിതകാലം മുഴുവൻ അസംതൃപ്തമായ ജീവിതം നയിക്കാൻ ചിലർ നിർബന്ധിതരാകുന്നു. മിക്കവാറും ലൈംഗിക പ്രശ്നങ്ങൾ ചികിത്സയിലൂടെ പരിഹരിക്കാവുന്നവയാണ്. പങ്കാളിയോടും അതുപോലെ തന്നെ ഡോക്ടറോടും നിങ്ങളുടെ പ്രശ്നങ്ങൾ യഥാസമയം പങ്കുവെക്കുകയാണ് വേണ്ടത്. ശാരീരികമായുള്ള പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രമേഹം, ഹൃദയ സംബന്ധിയായ അസുഖങ്ങൾ, നാഡീ സംബന്ധമായ രോഗങ്ങൾ, ഹോർമോൺ അസന്തുലിതാവസ്ഥ, ആർത്തവ വിരാമം, കരൾ രോഗങ്ങൾ, വൃക്ക തകരാർ, മദ്യപാനം, മയക്കുമരുന്ന് ദുരുപയോഗം, വിഷാദ രോഗത്തിനുള്ള മരുന്നുകളുടെ ഉപയോഗം തുടങ്ങിയവ ലൈംഗിക താല്പര്യത്തെയും പ്രവർത്തനങ്ങളെയും ബാധിച്ചേക്കാം. ഇനി മാനസികമായിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, പങ്കാളിയെ തൃപ്തിപ്പെടുത്താനാകുമോ എന്ന ആകുലത, വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, വിഷാദം, കുറ്റബോധം, മുമ്പുണ്ടായിട്ടുള്ള തീക്താനുഭവം തുടങ്ങിയവയും ലൈംഗികതയെ ബാധിക്കുന്നതായി കണ്ടുവരുന്നു. ഇനി ആർക്കാണ് പ്രശ്നങ്ങൾ എന്നതിനെക്കുറിച്ച് പറയാം. ലൈംഗികതയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ബാധിക്കുന്നു. എല്ലാ പ്രായക്കാരിലും ഇത് കണ്ടുവരുന്നു. പ്രായമാകുമ്പോഴുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ലൈംഗികതയെ സാരമായി ബാധിക്കുന്നത് സ്വാഭാവികമാണ്. ഇനി ഇവ സ്ത്രീകളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയാം. താല്പര്യമില്ലായ്മ, ഉത്തേജനം ലഭിക്കാത്ത അവസ്ഥ, രതിമൂർച്ചയുടെ അഭാവം, വേദനയോടെയുള്ള ലൈംഗിക ബന്ധം തുടങ്ങിയവയാണ് സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങൾ. ഇനി സ്ത്രീകളിലെ ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്നതാണ് പറയുന്നത്. ലക്ഷണങ്ങൾ വിശകലനം ചെയ്ത് ശാരീരിക പരിശോധന നടത്തിയാണ് യഥാർത്ഥ പ്രശ്നം കണ്ടെത്തുന്നത്. യോനി പ്രദേശം വിശദമായി പരിശോധിക്കുന്നതിലൂടെ ഇത് സംബന്ധിച്ചുള്ള ശാരീരിക പ്രശ്നങ്ങൾ കണ്ടെത്താനാകുന്നു. യോനി പ്രദേശത്തെ കോശങ്ങളിലുള്ള മാറ്റങ്ങളും വിശകലനം ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ മറ്റു പരിശോധനകളും ഡോക്ടർമാർ നിർദ്ദേശിക്കും. ലൈംഗികതയോടെയുള്ള മനോഭാവം, ഭയം, ഉത്കണ്ഠ, മുമ്പുണ്ടായിട്ടുള്ള തീക്ത അനുഭവം, റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ, മദ്യപാനം തുടങ്ങിയവ ചോദിച്ചറിയുന്നതിലൂടെ ഏത് തരത്തിലുള്ള ചികിത്സയാണ് ആവശ്യമെന്ന നിഗമനത്തിലെത്തുവാൻ ഡോക്ടറെ സഹായിക്കുന്നു. ഇതിനുവേണ്ടി വനിതാ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളുമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ ഇവർക്കാകും. ഇതിനായി അവർ ബോധവൽക്കരണം നടത്തുകയും ഉത്തേജനം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ അഥവാ പുസ്തകങ്ങൾ, വീഡിയോ എന്നിവയും ലൈംഗിക ദിനചര്യയിലെ മാറ്റങ്ങളും ഉത്തേജനം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. അതുപോലെ ശ്രദ്ധ തിരിക്കൽ, ലൈംഗിക ഭാവന, വ്യായാമത്തോടൊപ്പമുള്ള ലൈംഗിക ബന്ധം, സംഗീതം, വീഡിയോ എന്നിവ മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠയും ഒഴിവാക്കാൻ സഹായിക്കുന്നു. അതുപോലെ പൂർവ്വകേളികൾ, വേദന കുറച്ച് ബന്ധപ്പെടുന്നതിന് എളുപ്പമാക്കുന്ന രീതി, ഇവയൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നു. കാരണം കണ്ടെത്തിക്കഴിഞ്ഞാൽ ചികിത്സ എളുപ്പമാകുന്നു. ചികിത്സിച്ചു മാറ്റാവുന്നയാണെന്ന ബോധം പ്രശ്നപരിഹാരത്തിനേറെ സഹായിക്കുന്നു. കൗൺസിലിംഗ്, ബോധവൽക്കരണം, പങ്കാളികൾ തമ്മിലുള്ള ആശയവിനിമയം എന്നിവയിലൂടെ മിക്കവാറും പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേയുള്ളൂ.